ഹലോ, ഹായ്, വെൽക്കം ടു സ്വപ്ന സണ്ടർലാൻഡ്. കഴിഞ്ഞ ദിവസം സ്വപ്ന ഒരു കമ്മ്യൂണിറ്റി ആപ്പിൽ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഫോട്ടോ കണ്ട സമയത്ത് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, ഇത് എവിടെയാണ്, ഈ ഫോട്ടോ എങ്ങനെയാണ്, എന്താണെന്നുള്ള അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്താ പറയുക, മുന്നൊരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ അത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ, നമ്മള് ചാനൽ വണ്ടർലാൻഡ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ ഫുഡ് വേൾഡ് ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പല സ്ഥലങ്ങളിലും പോകും, പക്ഷേ വീഡിയോയിൽ അത്ര കോൺഫിഡൻസ് അല്ല. നമ്മൾ പല വീഡിയോകളും ഷൂട്ട് ചെയ്യും, ഞാൻ വരും, ഞാൻ ക്യാമറയുടെ മുന്നില്, ഞാൻ ബാക്കിൽ നിന്ന് ഫോട്ടോ മാത്രമേ എടുക്കുള്ളൂ, വീഡിയോ എടുക്കില്ല. അപ്പൊ ഞാൻ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കും, ചെറിയ ചെറിയ വീഡിയോകൾ ഇടയ്ക്ക് ഇടും. ഞാൻ ഇങ്ങനെ പറയും, നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ വ്ളോഗ് പോലെ ഇടാം, പക്ഷേ വ്ളോഗ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് രണ്ടുപേർക്കും, ഞങ്ങൾ രണ്ടുപേരും വന്നിട്ടുമില്ല, ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുമില്ല. അപ്പൊ കുറെ വീഡിയോസ് അങ്ങനെ പല പല ട്രിപ്പിന്റെ പലതും മുന്നേ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഫുഡ് വേൾഡ് ചാനൽ തുടങ്ങിയതിന് ശേഷം അതിന്റെ മുന്നത്തെ പലതും ഉണ്ട്. ഇതൊക്കെ ഒരു ദിവസം ഇടണം, സമയം കിട്ടിയിട്ടില്ല, അറിയാലോ, നമ്മൾ ഒരു എല്ലാ ദിവസവും ഡെയിലി അപ്ഡേറ്റ് ആവുക കാരണം. അപ്പൊ കഴിഞ്ഞ ദിവസം സ്വപ്ന ആ ഒരു ഒരു ക്യാമ്പിന്റെ മുന്നിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോ, സ്വപ്ന ഒരു ടെന്റിന്റെ മുന്നിൽ ഇരിക്കുന്ന ഫോട്ടോ സ്വപ്ന ഷെയർ ചെയ്തപ്പോൾ എല്ലാവരും ചോദിച്ചു, ഇത് എവിടെയാണ്, ഞങ്ങൾക്ക് ഇതൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആലോചിച്ചു, ആ അപ്പൊ നോക്കുമ്പോൾ എന്താ വെച്ചാൽ അതിന്റെ വീഡിയോ കുറെ ഇവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ അത് വ്ളോഗ് പോലെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശരിക്കുള്ള വ്ളോഗ് എന്നല്ല, നമ്മള് ചുമ്മാ അങ്ങനെ എടുത്തുന്നല്ലോ. രണ്ടു വർഷം മുന്നേ മിഥുന്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ അവിടേക്കാ പോയത്, എന്റെ അച്ഛനമ്മ ഉണ്ടായിരുന്നു, അന്ന് അച്ഛനും അമ്മയും നാട്ടിൽ നിന്ന് വന്ന സമയമായിരുന്നു രണ്ടു വർഷം മുന്നേ. അപ്പൊ ഞങ്ങൾ അവിടെ പോയിട്ടാണ് ആഘോഷിച്ചത്. അപ്പൊ അപ്പൊ നോക്കുമ്പോ ഞാൻ സ്വപ്നം എല്ലാവരും കുറെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു, ഇത് എവിടെയാണ്, എന്താ സ്ഥലം, ഇതിന്റെ വീഡിയോ ഉണ്ടോ എന്ന് വെച്ചിട്ട്. അപ്പൊ ഞാൻ അങ്ങനെ നോക്കി പഴയ ഹാർഡ് ഡിസ്ക് എടുത്ത് നോക്കുമ്പോ അതിൽ കുറച്ച് വീഡിയോസ് കിടക്കുന്നുണ്ട്. അത്ര നന്നായിട്ടൊന്നും എടുത്തിട്ടില്ല, ഞങ്ങൾ സംസാരിക്കും, എന്നെ കാണുകയില്ല കേട്ടോ, കാരണം ഞാൻ വെറും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ടാണ്, ഞാൻ അന്നൊന്നും മുന്നിൽ വന്നിട്ടില്ല ക്യാമറയുടെ. അപ്പോ പിന്നെ ഞങ്ങള് സംസാരം ഒന്നുമില്ല, ചുമ്മാ ഇങ്ങനെ എടുത്തു പോയി. ക്യാമ്പ് നല്ല രസമുള്ള ക്യാമ്പാണ്, അതുകൊണ്ട് കാണിക്കുകയാണ്, അടിപൊളി ക്യാമ്പ്. അതെ, അടിപൊളി. പിന്നെ അത് ഡിസംബർ ജനുവരി സമയത്തൊക്കെ മുംബൈയിലുള്ള എല്ലാവർക്കും പോകുന്നുണ്ടെങ്കിൽ അത് പോവും ചെയ്യാം, അതുകൊണ്ട് കാണിക്കും. അതുകൊണ്ട് ഒന്ന് കാണിച്ചതരാന്ന് വിചാരിച്ചു, ആ ഭംഗി എന്താ. അതെ അതെ, അപ്പൊ അതൊന്ന് കാണിച്ചതെന്ന് വെച്ചാൽ നിങ്ങക്ക് മുന്നെടുത്ത്, ഇനി ഇപ്പൊ എപ്പോഴാണ്, ഇപ്പൊ എടുത്തു നമ്മൾ ഇനി പോകണ്ടാവില്ലേ പണ്ട്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ആ വീഡിയോ ഒരു ചെറുതായിട്ടൊന്ന് കാണിച്ചതരാന്ന് വിചാരിച്ചു നിങ്ങക്ക്. ഓക്കെ, മുന്നത്തേണ് ഇപ്പത്തെ പോലെ നമ്മൾ നന്നായിട്ട് ക്യാമറ ഒന്നും എടുത്തിട്ടുണ്ടാവുന്നില്ല കമ്പയർ ചെയ്ത്. ഓക്കെ, വേറെന്താ, വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്തിരുന്നു, അപ്പൊ ഞങ്ങൾ വേറൊരു സംഭവമായിട്ട് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്, അതിന്റെ വ്ലോഗായിട്ട് നമുക്ക് പിന്നെ വരാം. ഓക്കെ, അപ്പൊ ശരി, വേറൊന്നുമില്ല, ബൈ ബൈ. ഇപ്പോൾ ഇവിടെ ഈവനിങ് ടൈമാണ്, ഇപ്പോൾ സൺസെറ്റിൻ്റെ സമയമാവാറായി, ഇപ്പോൾ സ്നാക്ക് ടൈമാണ്. ഇപ്പോൾ ഞങ്ങൾ ചായയും അതുപോലെ സ്നാക്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ ആക്ടിവിറ്റി ഗെയിംസ് കളിക്കാൻ, ഒരുപാട് ബുക്സ് ഇവിടെ ഇരുന്ന് റീഡ് ചെയ്യാം, ഒരുപാട് ബുക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊക്കെ ചെയ്യാം, ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുന്ന ടൈമാണ്. ബാർബിക്യൂ ഒക്കെ ഉണ്ട്, അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലാണ് അവർ, വെജും നോൺ വെജും എല്ലാം ഉണ്ട്. ഓരോ പ്ലേറ്റ്സിലായിട്ട് അവർ സെർവ് ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. ഇത് ഫസ്റ്റ് വൺ പനീർ, വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഉണ്ട്. അപ്പോൾ പനീർ, അതുപോലെ ഇത് മഷ്റൂമിൻ്റെ ബാർബിക്യൂ ആണ്.
ഇതാണ് ഞാൻ ഇന്നലെ രാത്രി താമസിച്ച ടെൻറ്റ്. ഇവിടെ ഫുൾ ഇങ്ങനത്തെ ടെൻസ് ആണ്. അതുപോലെ ആക്ടിവിറ്റി സെൻറ്റർ, ഫുഡ്, ഞാൻ ഇന്നലെ കാണിച്ച പോലെ ബാർബിക്യൂ ഉണ്ട്. പിന്നെ രാത്രി ഒരു 3 മണി, ഇന്ന് രാവിലെ ഒരു 3 മണി വരെ ഇവിടെ പാട്ടും അതുപോലെ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ 3 മണി വരെ നല്ല രസമാണ്. ഇവിടെയുള്ള പകുതി ആൾക്കാർ ഉറങ്ങിയിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല. ഫുള്ള് പാട്ടും കൂത്തും, നല്ല രസമായിരുന്നു. സിറ്റി ലൈഫുള്ളവർക്ക് കുറച്ചും കൂടെ രസമായിട്ട് തോന്നും. ഇവിടെ വരുമ്പോൾ ഒരു ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റും നമുക്കൊരു ഫുൾ ഡേ. ഇതാണ് ഇവിടുത്തെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം. ഇത് പാരച്ചൂട്ടാണ് ആക്ച്വലി. അത് അവർ ഇതുപോലെ ഒരു നമുക്കൊക്കെ ഒന്ന് വിശ്രമിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഇതിൽ കെട്ടിയിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട്. രാത്രിയാണ് ഏറ്റവും ഭംഗി കാണാൻ. ഫുൾ ലൈറ്റ്സ് ആയിരിക്കും. ഇവിടെ നമുക്ക് ബുക്ക്സ് വായിക്കാം. അതുപോലെ ആരും ഡിസ്റ്റർബ് ചെയ്യാതെ ഒറ്റയ്ക്ക് വന്നിരിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണിത്. ഇപ്പോൾ കോഫി ടൈം ആണ്, ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇപ്പോൾ ഞാൻ കോൺഫ്ലിക്സിൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഫുഡൊക്കെ നല്ല ഫുഡാണ് ഇവിടുത്തെ. ക്യാമ്പുള്ള ലൊക്കേഷൻ ഗോരായി ബീച്ചിൻ്റെ അടുത്താണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഇത് ഇതിലെന്ന് വെച്ചാൽ ഓരോ സീസൺ അനുസരിച്ച് അവരുടെ റേറ്റിനും അവരുടെ സർവീസുകളും അതിലവിടെയുള്ള കാര്യങ്ങൾക്ക് ആക്ടിവിറ്റീസിനൊക്കെ ഡിഫറൻസ് കാണുന്നുണ്ട്. ഞങ്ങൾ 2 വർഷം മുന്നേ പോയതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആരെങ്കിലും മുംബൈയിലുള്ളവർ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ www.bandcamp.in എന്നുള്ള വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവരെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. ഇപ്പോൾ കാണുന്ന റേറ്റ് 2700 മുതൽ 3400 വരെ വീക്കെൻഡിൽ മാത്രമുള്ളതാണ് പെർ പേഴ്സൺ. അപ്പോൾ കൂടുതൽ നിങ്ങൾ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി മനസ്സിലാവും. അതിൽ ഫോൺ നമ്പർ തന്നിട്ടുണ്ട് അവർ. അപ്പോൾ അവരെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ.